പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസ്സലാമു അലൈക്കും സൂറത്ത് ജുമുഅയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചത് പഠിച്ച ആയത്തുകൾ അർത്ഥമുൾപ്പെടെ മനപ്പാഠമാക്കുകയും വിശദീകരണമൊക്കെ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നാം പഠിച്ച ആയത്തുകൾ ഇവയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم آകാശ ഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവേ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവൻ രാജാദി രാജനാണ് പരമപരിശുദ്ധനാണ് പ്രതാപിയാണ് യുക്തിജ്ഞനും ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലി മുബീൻ നിരക്ഷരർക്കിടയിൽ അവരിൽ നിന്നു തന്നെ ദൂതനെ നിയോഗിച്ചത് അവനാണ് അദ്ദേഹം അവർക്ക് അല്ലാഹുവിൻ്റെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നു അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദവും തത്വജ്ഞാനവും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു നേരത്തെ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ടവനാണ് അദ്ദേഹം അള്ളാഹു പ്രതാപിയും യുക്തിജ്ഞനുമല്ലോ ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم പ്രവാചകത്വം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു അതിമഹത്തായ അനുഗ്രഹത്തിനുടമയാണ് അള്ളാഹു مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين തൗറാത്തിന്റെ വാഹകരാവുകയും എന്നിട്ടത് വഹിക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമയിത ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതകളെ പോലെയാണവർ അല്ലാഹുവിൻ്റെ സൂക്തങ്ങളെ നിഷേധിച്ചു തള്ളിയവരുടെ ഉപമ വളരെ നീചം തന്നെ ഇത്തരം അക്രമികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല قل يا ايها الذين هادوا ان زعمتم انكم اولياء لله من دون الناس فتمنوا الموت ان كنتم صادقين പറയുക ജൂതന്മാരായവരെ മറ്റു മനുഷ്യരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരെന്ന് വാദിക്കുന്നുവെങ്കിൽ മരണം കൊതിക്കുക നിങ്ങൾ സത്യവാദികളെങ്കിൽ ولا يتمنونه ابدا بما قدمت ايديهم والله عليم بالظالمين എന്നാൽ അവരൊരിക്കലും അത് കൊതിക്കുന്നില്ല അവരുടെ കരങ്ങൾ നേരത്തെ ചെയ്ത ദുഷ്കർമ്മങ്ങളാണതിന് കാരണം അല്ലാഹു ഈ അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് ഖുൽ ഇന്നൽ മൗതല്ലദീന തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദതി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ പറയുക ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയാകലാൻ ശ്രമിക്കുന്നത് ഉറപ്പായും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും പിന്നെ ദൃശ്യവും അദൃശ്യവും നന്നായി അറിയുന്നവൻ്റെ മുന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അപ്പോൾ അവൻ നിങ്ങളെ വിശദമായി വിവരമറിയിക്കും ഇത്രയും ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നായി നാം പഠിച്ചത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ജുമയിലെ 9-ാമത്തെ ആയത്താണ് ആഴ്ചയിൽ ഒരു ദിവസം ദൈവാരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം നീക്കിവെക്കുകയും അതിനെ മതചിഹ്നമായി ഗണിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം നേരത്തെ തന്നെ വേദവിശ്വാസികളിലുണ്ടായിരുന്നു ജൂത സമൂഹത്തിന് ആഴ്ചയിലെ ദൈവാരാധനയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിശ്ചയിച്ചു നൽകിയ ദിവസം യൗമുസ്സബ്ത്താണ് ശനിയാഴ്ച ദിവസം അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ജൂത സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞായറാഴ്ച ദിവസമാണ് ക്രിസ്ത്യാനികൾ ആഴ്ചയിലെ പ്രത്യേക ദിവസമായി തിരഞ്ഞെടുത്തത് എന്നാൽ ഇവ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ജൂത സമൂഹത്തിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ദൈവാരാധനയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിശ്ചയിച്ചു നൽകിയത് വെള്ളിയാഴ്ച ദിവസമാണ് യൗമുൽ ജുമാഅയാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യത്തെയും പ്രത്യേകതയെയും ആ ദിവസത്തിലെ പ്രത്യേകമായ ആരാധനാക്രമങ്ങളെ സംബന്ധിച്ചുമൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ നാം നിർവഹിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക്
नमस्कार वे पड़ी धृति नाम चेन्द्र नमुक वाच्चे जुमा नमस्कार पकड़ निर्वहिकवर जूद समूहम आज्च प्रत्येक निश्चय नल्गिय आराधना दिवस साबति वाले अवगणन उदासीन नीपा मुस्लिम समूहम जुमा दिवस आ रूप समीपनम का ई क्यों विवरी इन नाम पढ़ आयूटे पर आयतिंगन याल्लदीन आमनु इदानूदी अलिस्वलातिमियोमिल जुमाति फसऊ इला ज़िक्रिल्ला वदरुल बय ज़ालिकुम खैरुल लकुम इन कुंतुम तअलमून विश्वसिच्चवरे वेल्लियाझ्च दिवसम नमस्कारत्तिन विळिक्कप्पेट्टाल दैवस्मरणयिलेक्क तिडुक्कत्तोडे चेन्नेत्तुक कच्चवड कार्यंगळोक्के माट्टि वेक्कुक अताण निंगळ्क्क उत्तमम निंगळ् अरियुन्नवरेंकिल या अय्युहल्लदीन आमनु വിശ്വസിച്ചവരെ ഇദാനൂദിയ വിളിക്കപ്പെട്ടാൽ ലിസ്വലാത്തി നമസ്കാരത്തിനു മിയൂമിൽ ജുമാ വെള്ളിയാഴ്ച ദിവസം ഫസ്ഔ നിങ്ങൾ തിടുക്കത്തോടെ പോവുക ഇലാദിക്കിരില്ലാഹി ദൈവസ്മരണയിലേക്ക് വദറു നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക അൽബൈഅ കച്ചവടം ദാലിക്കും അതാണ് ഖൈറുൻ ഏറെ ഉത്തമം ലക്കും നിങ്ങൾക്ക് ഇൻകുന്തും നിങ്ങളാണെങ്കിൽ തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ സൂറത്തുൽ ജുമയുടെ ആദ്യ ഭാഗം ജൂത സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്ന ഏതാനും കാര്യങ്ങളാണ് ഇത് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ രണ്ടാം ഭാഗത്തെ പറയുന്നത് ജുമാ നമസ്കാരത്തെ സംബന്ധിച്ചും ജുമാ ദിവസത്തെ സംബന്ധിച്ചുമാണ് എന്താണ് ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീൻ ആമനു അലയോ വിശ്വസിച്ചവരെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ദൈവസ്മരണയിലേക്ക് നിങ്ങൾ തിടുക്കത്തോടെ ധൃതിയിൽ ഓടിയെത്തുക കച്ചവട കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ അറിയുന്നവരെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ആഴ്ചയിൽ ഒരു നാൾ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ദൈവാരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം നീക്കി വെക്കുകയും അതിനെ മതചിഹ്നമായി ഗണിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം വേദവിശ്വാസികളിൽ നേരത്തെ നിലവിലുണ്ടായിരുന്നു ജൂതന്മാർ തങ്ങളുടെ ആരാധനാ ദിനമായി യൗമുസ്സബ്തിനെ ശനിയാഴ്ച ദിവസത്തെയാണ് നിശ്ചയിച്ചിരുന്നത് ക്രിസ്ത്യാനികൾ തങ്ങളുടെ മതചിഹ്നമായി ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നതിനു വേണ്ടി ഞായറാഴ്ച ദിവസമാണ് ആരാധനാ ദിനമായി അംഗീകരിച്ച് ആചരിച്ചു വരുന്നത് ഇസ്ലാം അതിന്റെ സവിശേഷമായ ആരാധനാ ദിനത്തിൽ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിനു വേണ്ടി ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിനു വേണ്ടി വെള്ളിയാഴ്ച ദിവസത്തെയാണ് നിശ്ചയിച്ചു നൽകിയത് ജുമാ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ഇസ്ലാമിക സാങ്കേതിക പദമാണ് നമസ്കാരത്തിനു വേണ്ടിയുള്ള വിളിയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം നിർവഹിക്കേണ്ട ജുമാ നമസ്കാരത്തിനു വേണ്ടിയുള്ള വിളിയും പ്രത്യേകം ശ്രദ്ധാർഹമാണ് ജുമാ നമസ്കാരത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ നാം ഏവരും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും എല്ലാ ഏർപ്പാടുകളും എല്ലാ വ്യവഹാരങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ജുമാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഓടിയെത്തുകയാണ് ചെയ്യേണ്ടത് ജൂത സമൂഹം അവർക്ക് പ്രത്യേകമായി നിർദ്ദേശിച്ചു നൽകിയ സാബത്തിനോട് ശനിയാഴ്ച ദിവസത്തിനോട് വേണ്ട രൂപത്തിൽ പരിഗണിക്കുകയോ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയോ ചെയ്തിരുന്നില്ല അതിൽ അവർ വീഴ്ച വരുത്തി അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തോട് നിർദ്ദേശിക്കുന്നത് ജൂത സമൂഹം അവരുടെ സാബത്തിനോട് കാണിച്ച നിലപാട് മുസ്ലിം സമൂഹം ഒരിക്കലും ജുമാ ദിവസത്തോട് കാണിക്കരുത് ജുമാ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുകയുമാണ് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് ആയത്ത് ഒന്നുകൂടി നോക്കാം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാനൂദിയ ലിസ്സ്വലാത്തി മിയൗമിൽ ജുമഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലകും ഇൻ കുന്തും തഅലമൂൻ
വിശ്വസിച്ചവരെ വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ദൈവസ്മരണയിലേക്ക് തിടുക്കത്തോടെ ചെന്നെത്തുക കച്ചവട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ അറിയുന്നവരെങ്കിൽ എട്ട് ആയത്തുകൾ നാം പഠിക്കുകയുണ്ടായി ഇന്ന് നാം പഠിച്ചത് ഒമ്പതാമത്തെ ആയത്താണ് എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക ഇൻഷാല്ലാ ബാക്കിയുള്ള ആയത്തുകൾ വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി